കാക്കനാട് കൊച്ചിയിൽ പക്ഷിവിഷബാധ സംശയിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച യുവാവിന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ വിഷാംശം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് വരുന്നു. ഷവർമ കഴിച്ചത് മൂലമാണിതെന്നാണ് സംശയം. ഇത് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കോട്ടയത്തെ രാഹുൽ ഡി നായരുടെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ ശ്യാം, വിശദാംശങ്ങൾ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം രാഹുൽ മരിക്കുന്നതിന് മുൻപ് രാഹുലിനെ അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇവർ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾക്ക് അയച്ചിരുന്നത്. ഈ പരിശോധനാ ഫലമാണ് ഇന്നലെ വൈകിട്ട് രാഹുൽ മരിച്ച ശേഷം ആശുപത്രിയിൽ ലഭിച്ചത്. ഇതിലാണ് രാഹുലിന്റെ ശരീരത്തിൽ വിഷാംശത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ശരീരത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ വിവരവും പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇത് ഭക്ഷണം കഴിച്ച ശേഷം, പ്രത്യേകിച്ച് ഷവർമ കഴിച്ച ശേഷമാണോ ശരീരത്തിൽ ഈ വിഷാംശം എത്തിയത് എന്നുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ്. മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ അതും അന്വേഷിക്കും. അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കുന്നത്. ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാകും പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം മാത്രമേ ഈ നിലവിൽ ലഭിച്ചിരിക്കുന്ന ലാബ് പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ റിപ്പോർട്ടും അടിസ്ഥാനത്തിൽ കൂടുതൽ നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും തൃക്കാക്കര പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ ഹോട്ടൽ ഉടമയ്ക്കെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ഹോട്ടൽ അടച്ചു പൂട്ടുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടാണ് രാഹുൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന്.